തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരുത്തിയിട്ടുണ്ട്. ഇരിക്കുന്നവ മുടിയും, പ്രശ്നങ്ങൾ അവസാനിക്കില്ല, അപകടങ്ങൾ പലതും സംഭവിക്കും. നമസ്കാരം. 2018 മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. 100% വിശ്വസിക്കാം. ഇപ്പോൾ വയനാട്ടിൽ ഒരു മഹാദുരന്തം ഉണ്ടായിരിക്കുന്നു. ഒരു ഗ്രാമം പാടെ ഒലിച്ചു പോയിരിക്കുന്നു. അവിടെ ഒന്നും ബാക്കിയായിട്ടില്ല. തൊട്ട് താഴെയുള്ള ചൂരൽമല എന്ന് പറയുന്ന ഗ്രാമത്തിൽ കുറച്ചൊക്കെ ജീവൻ അവശേഷിക്കുന്നു, കുറച്ചൊക്കെ ബാക്കിയാണ്. പക്ഷെ അവിടെയും ശ്മശാന മൂകതയാണ്. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേമിഴി തുറക്കൂ. ഈ ഭയാനകമായ അവസ്ഥയും ഈ സർക്കാരിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു, സർക്കാരിന്റെ സൃഷ്ടിയാണ് ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. വാസ്തവത്തിൽ അമിത്ഷായെ ചൊറിഞ്ഞു ചോദിച്ചു വാങ്ങിയതാണിത്. ഈ ദുരന്ത സമയത്ത് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഒരുക്കിയിരുന്നു. വളരെ വേഗതയിലായിരുന്നു കേന്ദ്രത്തിന്റെ ഇടപെടൽ. സംസ്ഥാനം പകച്ചു നിന്നപ്പോൾ സംസ്ഥാനത്തിന്റെ വിളിക്കു പോലും കാത്തു നിൽക്കാതെ കേന്ദ്രം ഇടപെടൽ നടത്തി. വെരി കറക്റ്റ്. അതിന്റെ കാരണം അവർക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു ദുരന്തം വരാൻ പോകുമാണെന്ന്. അതാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. വലിയ മഴ പെയ്യുന്നുണ്ട്, അത് വീണ്ടും ആവർത്തിച്ചു. 27-ാം തീയതി വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ പോകുന്നു, നിങ്ങൾ സൂക്ഷിക്കണം, ഇന്ന സ്ഥലത്തുണ്ടാവും, ഈ പറയുന്ന ചുരുളിമലയിൽ ഉണ്ടാകും എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷെ അവർ ചെയ്തില്ലെന്ന് അമിത്ഷാ പറയുന്നു. 100% ഞാൻ യോജിക്കുന്നു. ഇവിടെ പൊളിഞ്ഞടങ്ങി വീണത് പിണറായിയുടെ വലിയ തള്ളാണ്. ഒരു ദുരന്തം ഉണ്ടാവുകയും ആ ദുരന്തത്തിന് പിന്നാലെ പിരിവ് നടത്തി ആളാവാൻ ശ്രമിക്കുകയും വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പിണറായിക്കുള്ള 1-ാം തരം മറുപടി കൊടുത്തത് ആഭ്യന്തരമന്ത്രി അമിത്ഷായ. ഞങ്ങൾ പഠിക്കണം, പഠിച്ചേ മനസ്സിലാവുള്ളൂ, അടുത്ത വർഷം വോട്ട് ചെയ്യൂല. ആ ഡിസാസ്റ്റർ അലേർട്ട് കൃത്യമായി കൊടുത്തിട്ട് അത് ഉപയോഗിക്കാതെ എന്നിട്ട് ന്യായം പറയുകയാണ്. റെഡ് അലേർട്ട് പറഞ്ഞില്ല, ഓറഞ്ച് അലേർട്ടേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ നുണയാണ്. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നോരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. റെഡ് അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ എന്നല്ല, അവിടെ അതിതീവ്രമായ മഴ പെയ്യും എന്ന് കൃത്യമായി അറിയിച്ചു. മാറ്റി പാർപ്പിക്കണമെന്ന് കൃത്യമായി അറിയിച്ചു. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു ഇപ്പോഴൊക്കെ. എന്ന് മാത്രമല്ല, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമായി നേരത്തെ തന്നെ ഇടം പിടിച്ചിടമാണ്. ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടാവാൻ പോകുന്ന ഇടങ്ങളിൽ ഒന്നായിരുന്നു ഈ മുണ്ടക്കൽ പ്രദേശം. അപ്പോൾ അവിടെ നിന്ന് ആളുകളെ മാറ്റേണ്ട ഉത്തരവാദിത്വം സർക്കാർ ചെയ്തില്ല. ഒന്ന് അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വമല്ലേ ദുരന്തമുണ്ടാക്കിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അമിത്ഷാ ഇത് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് കഥ. വിനാശകാലേ വിപരീത ബുദ്ധി, അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. കൃത്യമായി മുന്നറിയിപ്പ് ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ ഇരുന്നുറങ്ങിയ പിണറായിയും ഈ സർക്കാരും, ഈ സർക്കാരിനെ ന്യായീകരിക്കുന്ന ഉളുപ്പില്ലാത്ത പിണറായിസ്റ്റുകളും സഹതാപം അർഹിക്കുന്നു. അവരാണ് ഈ മഹാദുരന്തത്തിന്റെ ഉത്തരവാദികൾ. ഇതുപോലൊരു നാറിയ ഭരണം, എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തളച്ചു വളർന്നുകൂടി കണ്ടോളൂ. വീണ്ടും LDF.